മരിയ. തിരുവല്ല എസ് എസ് സി കുന്നിലെ മാർത്തോമാ സഭ ആസ്ഥാനത്ത് സന്ദർശനം നടത്തി പുതുപ്പള്ളിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മാൻ. സഭാ തലവൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയെ കണ്ട അനുഗ്രഹം വാങ്ങാനാണ് ചാണ്ടി ഉമ്മാൻ എത്തിയത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, തിരുവല്ലയിലെ എസ് എസ് സി കുന്നിലെ മാർത്തോമ സഭ ആസ്ഥാനത്ത് സന്ദർശനം നടത്തിയിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ചാണ്ടി ഉമ്മാൻ. അതോടൊപ്പം തന്നെ പുതുപ്പള്ളിയിലെ പ്രചരണ രംഗങ്ങളെല്ലാം ഇതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ചൂട് പിടിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അരമണിക്കൂർ മുമ്പാണ് പുതുപ്പള്ളിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മാൻ തിരുവല്ല മാർത്തോമ സഭ ആസ്ഥാനമായ എസ് സി കുന്നിൽ എത്തിയത്. അവിടെ വെച്ച് മാർത്തോമ സഭ പരമാധ്യക്ഷൻ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയെ കണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങി പോയി കഴിഞ്ഞിരിക്കുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ആന്റോ ആന്റണി എം പി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഏകദേശം 10 മിനിറ്റോളം സഭ ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ചാണ്ടിയമ്മൻ ശിവഗിരിയിലും എത്തി അവിടുത്തെ മഠാധിപതിയെക്കാളും അനുഗ്രഹം വാങ്ങുകയും ചെയ്തിരുന്നു. അതായത് ഇലക്ഷൻ പ്രചരണത്തിനോടൊപ്പം തന്നെ വിവിധ സാമുദായിക സംഘടനകളുടെയും ഒപ്പം മത നേതാക്കളെയും എല്ലാം കാണുന്നതും പുരോഗമിച്ചു വരികയാണ്. അദ്ദേഹം പറഞ്ഞ നാനാതുറയിൽ നിന്നുള്ള ആളുകളുടെ സഹായം അദ്ദേഹത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ മേഖലകളിലുള്ള ആളുകളെയും കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. അത്തരത്തിൽ അതേസമയം യു ഡി എഫിന്റെ പ്രചരണ പരിപാടികൾ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയെന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത്. കാരണം 8 പഞ്ചായത്തുകളിലും യു ഡി എഫ് നേതാക്കന്മാരും പ്രവർത്തകരും ആദ്യ വട്ട പ്രചരണ പരിപാടികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് പറയുന്നു. ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ യു ഡി എഫ് നേതാക്കൾ പുതുപ്പള്ളിയിലേക്ക് എത്തും. യു ഡി എഫ് കൺവീനർ വി ഡി സതീശൻ തന്നെയാണ് ഇപ്പോൾ ഇലക്ഷൻ പ്രചരണ പരിപാടികൾക്ക് പ്രധാനമായും ചുക്കാൻ പിടിക്കുന്നത്. വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും എ ഐ സി സി നേതാക്കളും എല്ലാം പുതുപ്പള്ളിയിലേക്ക് എത്തും എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ 14-ാം തീയതിയാണ് പാമ്പാടിയിൽ യു ഡി എഫിന്റെ കൺവെൻഷൻ നടക്കുന്നത്. അതിനുശേഷം വീണ്ടും കൂടുതൽ നേതാക്കളെത്തി ഇലക്ഷൻ പ്രചരണ പരിപാടികൾ ശക്തമാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. യു ഡി എഫ് ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ 14-ാം തീയതി കൂടി മണ്ഡലത്തിൽ സജീവമാക്കും. അഞ്ചില ബിനോയ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ മാർത്തോമ സഭാ ആസ്ഥാനത്ത് എത്തിയ സ്ഥിതിക്ക് മറ്റ് സഭാ ആസ്ഥാനങ്ങളിലേക്കും ഇത്തരത്തിൽ ചാണ്ടി ഉമ്മാൻ സന്ദർശനം നടത്തുന്ന സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയില്ലേ? അതെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ശിവഗിരിയിലും ഒപ്പം തന്നെ വിവിധ സഭാ ആസ്ഥാനങ്ങളിലും എല്ലാം തന്നെ പോവുകയും അവിടുത്തെ മുതിർന്ന ആളുകളുടെയും ഒപ്പം പുരോഹിതന്മാരുടെയും മഠാധിപതിയുടെയും അത് ആസ്ഥാനത്തിലെ അധ്യക്ഷന്മാരുടെയും എല്ലാം തന്നെ അനുഗ്രഹം വാങ്ങിക്കും. അതിനുവേണ്ടി സമയം കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പോകുമെന്ന് തന്നെ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കാരണം തന്റെ വിജയത്തിന് എല്ലാ മേഖലയിലുള്ള ആളുകളുടെയും അക്ഷീണമായ പ്രവർത്തനവും വോട്ടും ആവശ്യമാണ്. അതുകൊണ്ട് ഒരു വിഭാഗത്തിൽ നിന്ന് മാത്രമല്ല എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുകയാണ് ലക്ഷ്യം. തന്റെ പിതാവ് ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ താനും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കും എന്ന് തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അത്തരത്തിലാണ് ഇങ്ങനെ വിവിധ സഭാ ആസ്ഥാനങ്ങളിലെത്തി അവിടുത്തെ സഭ അധിപന്മാരുടെ എല്ലാം തന്നെ അനുഗ്രഹം വാങ്ങുന്നത്. ശരി, വ്യക്തമാണ് ബിനോയ്. തിരുവല്ല എസ് എസ് സി കുന്നിലെ മാർത്തോമ സഭാ ആസ്ഥാനത്ത് സന്ദർശനം നടത്തിയിരിക്കുകയാണ് പുതുപ്പള്ളിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ചാണ്ടി ഉമ്മാൻ. അതോടൊപ്പം തന്നെ ശിവഗിരി മഠത്തിലും മറ്റ് സഭാ ആസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മഠാധിപതിയുടെയും അതോടൊപ്പം തന്നെ സഭാ മേലധ്യക്ഷന്മാരുടെയും അനുഗ്രഹം തേടാനാണ് ഇത്തരത്തിലുള്ള സന്ദർശനമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഡി ബിനോയ്.